ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു ആദീസ് മൈക്രോ കിച്ചൺ. ഇന്ന് നമുക്ക് അരിയും ഉഴുന്നും മൈദയും ഒന്നുമില്ലാതെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള, നല്ല മുരിഞ്ഞ ക്രിസ്പി ആയിട്ടുള്ള നല്ല ദോശ എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം. ഇതിപ്പോൾ ഞാൻ ഇൻസ്റ്റൻ്റ് ആയിട്ടാണ് തയ്യാറാക്കുന്നത്. വളരെ കുറച്ച് സമയം മാത്രം മതി കേട്ടോ ഇത് തയ്യാറാക്കാനായിട്ട്. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ഒരു കപ്പ് റവ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ എടുത്തേക്കുന്ന ഉപ്പുമാവിനൊക്കെ ഉപയോഗിക്കുന്ന റോസ്റ്റഡ് റവയാണ് എടുത്തേക്കുന്നത്. വറുത്തതോ വറുക്കാത്തതോ ഏത് റവ വേണമെങ്കിലും ചേർക്കാം കേട്ടോ. ഇതിപ്പോൾ പൊടിച്ചിട്ടൊന്നുമില്ല, തരിതിരിപ്പുള്ള റവ തന്നെയാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇനി ഞാൻ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഇതിനോടൊപ്പം തന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് എല്ലായിടത്തും ഒരുപോലെ ആകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇപ്പോൾ ഒന്ന് മിക്സ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് 1 കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ആവശ്യത്തിന് പുളിയുള്ള തൈരാണ് എടുത്തേക്കുന്നത്. അതായത് പുളി കൂടുതലും ഇല്ല, പുളി കുറവും അല്ല. അഥവാ നമ്മൾ എടുക്കുന്ന തൈര് പുളി കൂടുതലാണെന്നുണ്ടെങ്കിൽ 1/2 കപ്പ് മതിയാവും കേട്ടോ തൈര്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഏത് കപ്പാണ് റവ അളക്കുന്നത് അതിൻ്റെ സെയിം അളവിൽ തന്നെ തൈരും എടുക്കണം. തൈര് ചേർക്കുമ്പോഴാണ് ദോശ നല്ല സോഫ്റ്റ് ആവുന്നത്, കാരണം നമ്മൾ ഫെർമെൻറ്റേഷൻ ഒന്നും വയ്ക്കുന്നില്ലല്ലോ. ഇനി ഇതിലേക്ക് അല്പം വെള്ളം കുറേച്ചെ കുറേച്ചെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ 1/2 കപ്പ് വെള്ളവും ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഒരു സ്പൂണോ വിസ്കോ ഉപയോഗിച്ച് നല്ല കട്ട കെട്ടാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇങ്ങനെ ഒഴിക്കാൻ താല്പര്യമില്ലെങ്കിൽ നമുക്ക് മോര് കലക്കിയിട്ട് തൈരും വെള്ളവും കൂടി ഒരുമിച്ച് മിക്സ് ചെയ്ത് അങ്ങനെ വേണമെങ്കിലും ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഈ ബാറ്റർ ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം, കാരണം ഇപ്പോൾ റവ തരി തരിയായിട്ടല്ലേ കിടക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അരച്ചെടുത്തതിനെ നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റാം. ഇതിപ്പോൾ നല്ല സ്മൂത്തായിട്ട് നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊരു 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കാം. 15 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഇതിലേക്ക് 2 പിഞ്ച് ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുക്കാം. അതായത് ഞാനിപ്പോൾ 1/4 ടീസ്പൂൺ എടുത്തിട്ടില്ല, അതിൻ്റെയും പകുതി മാത്രമേ എടുത്തിട്ടുള്ളൂ. അത്രയും ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മൾ എപ്പോഴാണോ ദോശ ഉണ്ടാക്കുന്നത് അതിന് തൊട്ട് മുമ്പ് ഇത് ആഡ് ചെയ്താൽ മതി കേട്ടോ ബേക്കിംഗ് സോഡ. വെള്ളവും ഉപ്പും കുറവാണ് തോന്നുകയാണെങ്കിൽ ഇപ്പോൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. എനിക്കിപ്പോൾ 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിക്കണം എന്ന് തോന്നി, കാരണം കൺസിസ്റ്റൻസി നമ്മൾ ദോശയുടെ അരിമാവിൻ്റെ ദോശയില്ലേ അതിൻ്റെ സെയിം കൺസിസ്റ്റൻസിനെ ഇതിനും വേണം. എന്നിട്ട് പാൻ എടുക്കുക. പാൻ നന്നായിട്ട് ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് ഈ ദോശ ബാറ്ററിലേക്ക് ഒഴിച്ചെടുക്കാം. എന്നിട്ട് നന്നായിട്ട് പരത്തിയെടുക്കണം. എത്രത്തോളം കട്ടി കുറച്ച് പരത്താൻ പറ്റുമോ അത്രത്തോളം കട്ടി കുറച്ച് പരത്തുക. ജസ്റ്റ് ഒന്ന് മുരിഞ്ഞൊക്കെ തുടങ്ങുമ്പോഴത്തേക്ക് നമുക്ക് നെയ്യോ ഓയിലോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അതൊക്കെ ഓപ്ഷണലാണ് കേട്ടോ, നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. എന്നിട്ട് മുരിഞ്ഞ് വരുമ്പോൾ നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം. ഇതിപ്പോൾ മറിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, അല്ലാതെ തന്നെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഉൾഭാഗമൊക്കെ. വേണമെങ്കിൽ മറിച്ചിടാം കേട്ടോ, നമുക്ക് അപ്പുറത്തെ സൈഡും കൂടെ മുരിഞ്ഞ് കിട്ടണമെന്നുണ്ടെങ്കിൽ മറിച്ചിടാം. ഇതിപ്പോൾ എൻ്റെ ദോശപ്പാന് ചെറുതായതുകൊണ്ടാണ് അധികം പരത്താൻ പറ്റാത്തത്. വലുതാണെങ്കിൽ നമുക്ക് നന്നായിട്ട് നല്ല നൈസായിട്ട് പരത്തിയെടുക്കാൻ പറ്റും. ഇതിനോടൊപ്പം കാരച്ചമ്മന്തി കൂടി കൂട്ടി കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് എന്നെ അറിയിക്കണേ. താങ്ക് യു.